ഘടത്തിലെ വ്യത്യസ്തമായ ഒരു പരീക്ഷണത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. കോവിഡ് കാലം കലാകാരന്മാർക്ക് പ്രതിസന്ധിയുടെ നാളുകളാണ്. എന്നാൽ വീടുകളിൽ ഇരുന്ന് പലരും പരിശീലനം മുടങ്ങാതെ കൊണ്ടുപോയി. വാദ്യോപകരണങ്ങളിൽ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തി ശ്രദ്ധേയരാകുന്നവരുമുണ്ട്. ആലപ്പുഴ പട്ടണക്കാട് സ്വദേശിയും ഘടം വിദ്വാനുമായ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടാം. ഇപ്പോൾ കൊറോണ കൊണ്ട് കലാകാരന്മാരെല്ലാവരും ബുദ്ധിമുട്ട് ഇരിക്കുന്നൊരു സമയമാണ്. പിന്നെ ആകപ്പാടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നു. പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നവർ പ്രോഗ്രാമിനൊന്നും പോകണ്ട. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ ഘടത്തിൽ പാട്ട് വായിച്ചാൽ എന്താണെന്ന് ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചു. അപ്പോൾ ഇതിന് പരിധികളുണ്ട്. എല്ലാ പാട്ടും നമുക്ക് ഇതുപോലെ ഘടം നിരത്തി വെച്ച് വായിക്കാൻ പറ്റില്ല. അപ്പം ആ പാട്ടിൻ്റെ ശ്രുതിയിൽ നിൽക്കുന്ന, നമ്മുടെ ഘടത്തിൻ്റെ ശ്രുതിയിൽ നിൽക്കുന്ന പാട്ടുകൾ, ആ പിച്ചിനനുസരിച്ചുള്ള പാട്ടുകൾ നമ്മളിങ്ങനെ നോക്കി അതിനകത്ത് കുറച്ച് വരികൾ, ഇത് ഒരുപാട് ഇങ്ങനെ ഫുൾ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കുമ്പോൾ അതൊരു ബോറടിയാവും. അതുകൊണ്ട് രണ്ട് മൂന്ന് പാട്ടുകൾ വെച്ച് ഓരോ ക്ലിപ്പിംഗ്സ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വായിച്ചു വിട്ടു. റംസാൻ പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ റസൂലെ നിൻകരി ഞാൻ വായിച്ചു, കണി കാണുന്ന നേരം വായിച്ചു. ഇനി രഘുപതി രാഘവ രാജാറാമാണ്. അത് ഇപ്പോൾ ഒക്ടോബർ 2 വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യുന്നതാണ്. അത് ഞാൻ അവതരിപ്പിക്കാം. എന്തായാലും ഘടത്തിലെ പുത്തൻ പരീക്ഷണം നവമാധ്യമങ്ങളിലടക്കം ഹിറ്റാണ്. കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ ആരാധകർ ആവശ്യപ്പെടുന്നു. ഗാനഗന്ധർവൻ യേശുദാസിനൊപ്പം കച്ചേരികളിൽ ഉണ്ണികൃഷ്ണൻ ഘടം വായിക്കാറുണ്ട്. ചലച്ചിത്ര ഗാനലോകത്തും സാന്നിധ്യം അറിയിച്ചു. സിനിമാ പാട്ട് ഇപ്പം നിങ്ങൾ കേട്ട് കാണും. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, അതൊക്കെ ഞാൻ വായിച്ചാണ്. അതിനകത്ത് ഘടവും ബേസ് ഗിറ്റാറും മാത്രമാണ് ദീപക് ദേവ് ഉപയോഗിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് സുഭാഷം പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.